വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ചേലക്കരയിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. ഈ സായന്റെ വേളയിൽ ഇതുപോലെ പന്തം കൊളുത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം യാതൊരുവിധ പ്രകോപനവുമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ് എഫ് ഐക്കാരാണ് അടിച്ചു തകർത്തത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് സി പി എം ആണ്. കാരണം കേരളത്തിൽ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ആരോപണങ്ങളും ആ ആരോപണങ്ങളെ മറച്ചുവെക്കുന്നതിനു വേണ്ടി, ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടി ഇന്ന് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടിയുള്ള ഗൂഢമായ ഒരു തന്ത്രമാണ് ഇന്ന് നടത്തിയത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എത്ര മൂടിവെച്ചാലും പിണറായി വിജയൻ ചെയ്തിട്ടുള്ള ഈ കേരളത്തിലെ എല്ലാ തരത്തിലുള്ള കളവും പുറത്തുവരാൻ പോവുകയാണ്. അതിനുതകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്, അതിനുതകുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കളവിൽ നിന്നും പിണറായി വിജയനും കൂട്ടുകാർക്കും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വലിയ ഗർത്തത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു ഓഫീസ് അടിച്ചു തകർത്തുകൊണ്ടെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് വളരെ വസ്തുതാനിഷ്ഠമാണ്. കാരണം നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് ശക്തമായ സമരത്തിലൂടെ നേടിയെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യ സമരം നടത്തി സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഓഫീസ് അടിച്ചു തകർത്തുകൊണ്ടെന്നും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന ആ ചിന്തയോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.